Hi all, welcome back to the channel. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ്റെ കാറ്റഗറി കോഡ് 123/2016 ആണ്. അപ്പോൾ ഇന്ന് മെയിൻലി നമ്മൾ കുറച്ച് OS റിലേറ്റഡ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ദ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് പോർട്ട് ഓഫ് എ റൂട്ടർ പെർഫോം ദ ഡാഷ് ലെയർ ഫംഗ്ഷൻസ് ഓഫ് ദ റൂട്ടർ. ഓപ്ഷൻ എ ഫിസിക്കൽ ആൻഡ് ഡേറ്റ ലിങ്ക് ലെയർ, ഓപ്ഷൻ ബി നെറ്റ്വർക്ക് ലെയർ, ഓപ്ഷൻ സി ട്രാൻസ്പോർട്ട് ലെയർ ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദ അബോവ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ പോർട്ട്, നമ്മുടെ ഈ റൂട്ടർ, റൂട്ടറിൻ്റെ ഇൻപുട്ട് പോർട്ടും ഔട്ട്പുട്ട് പോർട്ടും ഏത് ലെയർ ഫംഗ്ഷനാലിറ്റിയാണ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ ഇന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ആൻസറിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഫിസിക്കൽ ആൻഡ് ഡേറ്റ ലിങ്ക് ലെയർ ആണ്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്ന് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, നമ്മുടെ കോമൺലി നമ്മുടെ റൂട്ടർ ഒരു നെറ്റ്വർക്ക് ലെയർ ഡിവൈസ് ആണ്. അപ്പോൾ ഈ ഇതിൻ്റെ ഓപ്ഷൻസ് കാണുമ്പോൾ ചേർക്കെങ്കിലും നെറ്റ്വർക്ക് ലെയർ കറിപ്പിക്കാനായിട്ടുള്ള ഒരു ടെൻഡൻസി തോന്നും. പക്ഷേ റൂട്ടറിൻ്റെ ഒരു കൺസെപ്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ചോദ്യത്തിന് കറക്റ്റായിട്ട് ആൻസർ എഴുതാം. ഓക്കെ, അപ്പോൾ അതേ നോക്കിയേ, ഒരു റൂട്ടറിൻ്റെ ഒരു ആർക്കിടെക്ചറാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇവിടെ ഇൻപുട്ട് പോർട്ടുകളാണ് കണക്റ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇവിടെ ഒരു സ്വിച്ചിങ് ഫാബ്രിക് ഉണ്ട്. പിന്നെ ഈ സൈഡിലുള്ളത് ഔട്ട്പുട്ട് പോർട്ടുകളാണ്. ഓക്കെ, എത്ര ഇൻപുട്ട് പോർട്ടാണോ അത്രയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് പോർട്ടുകൾ ഉണ്ടാവും. പിന്നെ ഒരു റൂട്ടിംഗ് പ്രോസസ്സർ ഈ സ്വിച്ചിങ് ഫാബ്രിക്കുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ പോയിൻ്റ് എന്ന് പറയുന്നത്, ദേ ഇവിടെ നോക്കണേ, ഇൻപുട്ട് പോർട്ട് നോക്കുക. ഈ ഇൻപുട്ട് പോർട്ടിൽ ഞാനിവിടെ ഒരു 3 ബോക്സുകൾ വരച്ച് വെച്ചേക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ ഈ ഇൻപുട്ട് പോർട്ടിന് ഒരുപാട് ഫംഗ്ഷൻസുകളുണ്ട്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ഫംഗ്ഷൻസുകൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്ന ഇതാണ്, ഇറ്റ് പെർഫോം ഫിസിക്കൽ ലെയർ ഫംഗ്ഷനാലിറ്റി ഓഫ് ടെർമിനേറ്റിംഗ് ആൻ ഇൻകമ്മിങ് ഫിസിക്കൽ ലിങ്ക് ടു എ റൂട്ടർ. അപ്പോൾ ഈ ഇൻപുട്ട് പോർട്ടിൽ ഈ ആദ്യത്തെ ഈ ഒരു ബോക്സ് എന്തിനെയാണ് ചെയ്യുന്നത്? നമ്മുടെ ഫിസിക്കൽ ലെയർ ഫംഗ്ഷനാലിറ്റിയാണ് പെർഫോം ചെയ്യുന്നത്. ഓക്കെ, ഫിസിക്കൽ ലെയർ ഫംഗ്ഷനാലിറ്റി എവിടെ വന്ന് ടെർമിനേറ്റ് ചെയ്യാണ്? നമ്മുടെ ഇൻപുട്ട് പോർട്ടിൻ്റെ ഈ ഒരു ബോക്സിൽ വന്ന് ടെർമിനേറ്റ് ചെയ്യാണ്. അപ്പോൾ ഫിസിക്കൽ ലെയർ ഫംഗ്ഷനാലിറ്റി എല്ലാം തന്നെ പെർഫോം ചെയ്യുന്നത് ചെയ്യാനായിട്ട് ഇവിടെ വന്ന് ടെർമിനേറ്റ് ചെയ്യുക, നമ്മുടെ ഇൻപുട്ട് പോർട്ടിൻ്റെ ഈ എൻഡിൽ വന്നിട്ട് ടെർമിനേറ്റ് ചെയ്യാണ്. അപ്പോൾ ആദ്യത്തെ ബോക്സ് ഫിസിക്കൽ ലെയർ ഫംഗ്ഷനാലിറ്റി പെർഫോം ചെയ്യാനാണ്. ഓക്കെ, ഇനി അതിൻ്റെ ഔട്ട് എടുത്ത് നമ്മുടെ സെക്കൻഡ് ബോക്സിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാണല്ലോ. അപ്പോൾ അതെന്തായിരിക്കും എന്ന് പറഞ്ഞാൽ, അവിടെ പെർഫോം ചെയ്യുന്നത് ഡേറ്റ ലിങ്ക് ലെയർ ഫംഗ്ഷനാലിറ്റിയാണ്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ബോക്സിൽ ഡേറ്റ ലിങ്ക് ലെയർ ഫംഗ്ഷനാലിറ്റി ചെയ്തു. അതിൻ്റെ ഔട്ട്പുട്ട് നമ്മുടെ തേർഡ് ബോക്സിലോട്ട് പോകുന്നുണ്ട്. അവിടെ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെയാണ് നമ്മുടെ ലുക്കപ്പ് ഫംഗ്ഷനും ഫോർവേഡിംഗ് ഫംഗ്ഷൻസും ഒക്കെ ചെയ്യാം. എന്തിനായി ലുക്കപ്പും ഫോർവേഡിംഗ്? എന്തിനെയൊക്കെയാണ് ഫോർവേഡ് ചെയ്യുന്നത്? നമ്മുടെ ഡേറ്റാഗ്രാംസിനെയാണ് ഫോർവേഡ് ചെയ്യുന്നത്. എങ്ങോട്ടേക്ക് ഡേറ്റാഗ്രാംസിനെ ഫോർവേഡ് ചെയ്യും? നമ്മുടെ ഈ സ്വിച്ചിങ് ഫാബ്രിക്കിലോട്ട് ഡേറ്റാഗ്രാംസിനെ ഫോർവേഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, സ്വിച്ചിങ് ഫാബ്രിക്കിൽ എത്തിയാലേ ഔട്ട്പുട്ട് പോർട്ടിലേക്ക് ഡേറ്റാഗ്രാമിന് ഔട്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ ഇൻപുട്ട് പോർട്ടിൽ വരച്ച 3 ബോക്സുകളെ കുറിച്ചിട്ടാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം ഫിസിക്കൽ ലെയർ ഫംഗ്ഷനാലിറ്റി ചെയ്യും, ദെൻ അടുത്ത ബോക്സിലെ ഡേറ്റ ലിങ്ക് ലെയർ ഫംഗ്ഷനാലിറ്റി ചെയ്യും, ദെൻ അടുത്ത ബോക്സിൽ നമ്മുടെ ഡേറ്റാഗ്രാംസ് ഫോർവേഡിംഗ് ആൻഡ് ലുക്കപ്പ് ഫംഗ്ഷൻസ് ഒക്കെ ചെയ്തിട്ട് സ്വിച്ചിങ് ഫാബ്രിക്കിലോട്ട് ഡേറ്റാഗ്രാമിന് ഫോർവേഡ് ചെയ്യും. ഓക്കെ, ഇനി സിമിലർലി ഔട്ട്പുട്ട് പോർട്ടിലും 3 ബോക്സുകളുണ്ടല്ലേ. എന്താ ആദ്യത്തെ ബോക്സ് ചെയ്യുക? അവിടെ ഡേറ്റാഗ്രാംസ് ആയിരിക്കുമല്ലോ കിട്ടുന്നത്. അപ്പോൾ ഈ ഡേറ്റാഗ്രാംസുകളെ സ്റ്റോർ ചെയ്യും. ഓക്കെ, സ്റ്റോർ ചെയ്തിട്ട് ഇതിൻ്റെ ഔട്ട് ഗോയിങ് ലിങ്ക് ഏതാണോ ഔട്ട് ഗോയിങ് ലിങ്കിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്ത് കൊടുക്കും. ഔട്ട് ഗോയിങ് ലിങ്ക് എന്ന് പറയുന്നത് ദേവിടെ ഒരു കുഞ്ഞു ബോക്സിലുള്ള സെക്കൻഡ് ബോക്സാണ്. അതെന്തായിരിക്കും ചെയ്യുക? അത് നമ്മുടെ ഡേറ്റ ലിങ്ക് ലെയർ ഫംഗ്ഷനാലിറ്റി ചെയ്യും. ഓക്കെ, ഇനി അതിൻ്റെ ഔട്ട്പുട്ട് എടുത്ത അവസാനത്തെ ബോക്സ് അതെങ്ങോട്ട് പോകും? നമ്മുടെ ഫിസിക്കൽ ലെയർ ഫംഗ്ഷനാലിറ്റിയിലോട്ട് പോകും. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു. ദേ നോക്കുക, ഇൻപുട്ട് പോർട്ട് ആൻഡ് ഔട്ട്പുട്ട് പോർട്ട് ഓഫ് എ റൂട്ടർ പെർഫോം ദ ഡാഷ് ലെയർ ഫംഗ്ഷൻസ് ഓഫ് ദ റൂട്ടർ. ഇപ്പോൾ മനസ്സിലായില്ലേ, ഇൻപുട്ട് പോർട്ടും ഔട്ട്പുട്ട് പോർട്ടും എന്താണ് ചെയ്യുന്നത്? ഫിസിക്കൽ ലെയർ ആൻഡ് ഡേറ്റ ലിങ്ക് ലെയർ ഫംഗ്ഷൻസ് ആണ് ചെയ്യുന്നത്. ഓക്കെ,
അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ ഒരു ഡിസ്റ്റൻസ് വെക്ടർ റൂട്ടിങ്ങിനുള്ള വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഡിസ്റ്റൻസ് വെക്ടർ റൂട്ടിംഗ് ഈച്ച് നോഡ് പീരിയോഡിക്കലി ഷെയർസ് ഇറ്റ്സ് റൂട്ടിംഗ് ടേബിൾ വിത്ത് ഡാഷ് വെൻ അവർ ദർ ഈസ് എ ചേഞ്ച്. നമുക്കറിയാം ഡിസ്റ്റൻസ് വെക്ടർ റൂട്ടിങ്ങിൽ റൂട്ടിംഗ് ടേബിൾ എപ്പോഴും അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ആർക്ക് അപ്ഡേഷൻ വരുത്തുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ടു എവറി അതർ നോഡ് ആണോ, വൺ നെയ്ബർക്കാണോ, ഇറ്റ്സ് ഇമ്മീഡിയറ്റ് നെയ്ബേഴ്സിനാണോ, നൺ ഓഫ് ദി അബോവ്, ഇത്രയായിരുന്നു ഓപ്ഷൻ. അപ്പോൾ ആർക്കാണ് കൊടുക്കുക? ഒരു നോഡുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള അതിൻ്റെ ഇമ്മീഡിയറ്റ് നെയ്ബേഴ്സ് ആരാണോ അവർക്കായിരിക്കും റൂട്ടിംഗ് ടേബിൾ അപ്ഡേഷൻ കൊടുക്കുന്നത്. ഓക്കെ, അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഇറ്റ്സ് ഇമ്മീഡിയറ്റ് നെയ്ബേഴ്സ്. ഓക്കെ, എല്ലാ നോഡുകൾക്കും കൊടുക്കില്ല, ഒരു നെയ്ബർക്ക് മാത്രമല്ല കൊടുക്കുന്നത്, ഇമ്മീഡിയറ്റ് നെയ്ബർ ആരൊക്കെ അവർക്കായിരിക്കും ഡിസ്റ്റൻസ് സെക്ടർ റൂട്ടിങ്ങിൽ ടേബിൾ അപ്ഡേഷൻ പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എൻ ആപ്ലിക്കേഷൻ ലെയർ പ്രോട്ടോകോൾ. ഓപ്ഷൻ എ ടി സി പി, ഓപ്ഷൻ ബി ഇഥർനെറ്റ്, ഓപ്ഷൻ സി ബ്ലൂടൂത്ത്, ഓപ്ഷൻ ഡി എച്ച് ടി ടി പി. അപ്പോൾ എന്താണ് ആൻസർ? നമ്മുടെ എച്ച് ടി ടി പി ആണ്. എച്ച് ടി ടി പി ആണ് ഹൈ ആപ്ലിക്കേഷൻ ലെവൽ ലെയറിൽ വർക്ക് ചെയ്യുന്നത്, ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. ഓക്കെ, ടി സി പി എന്ന് പറഞ്ഞിരുന്നത് പ്രോട്ടോകോൾ തന്നെയാണ്, പക്ഷേ അത് നമ്മുടെ ട്രാൻസ്പോർട്ട് ലെയറിലാണ് വരുന്നത്. ഇഥർനെറ്റ് വരുന്നത് നെറ്റ്വർക്ക് ലെയറിലാണ്. അപ്പോൾ അതുമായിട്ടൊന്നും റിലേറ്റ് ചെയ്തിട്ടുള്ള കൺസെപ്റ്റ് അല്ല. അപ്പോൾ ആപ്ലിക്കേഷൻ ലെയറിലുള്ള പ്രോട്ടോകോൾ ഇവിടെ എച്ച് ടി ടി പി ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ദ ഡാഷ് സൈഫർ റീ ഓർഡർ ദ പ്ലെയിൻ ടെക്സ്റ്റ് ക്യാരക്ടേഴ്സ് ടു ക്രിയേറ്റ് എ സൈഫർ ടെക്സ്റ്റ്. ഓക്കെ, അപ്പോൾ പ്ലെയിൻ ടെക്സ്റ്റിനെ റീ ഓർഡർ ചെയ്തിട്ട് സൈഫർ ടെക്സ്റ്റ് ആക്കുന്നെങ്കിൽ ആ സൈഫറിൻ്റെ പേര് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ ആണോ, ട്രാൻസ്പോസിഷൻ ആണോ, എയ്തർ എ ഓർ ബി ആണോ, നെയ്തർ എ ഓ നോർ ബി ആണോ. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയില്ല, ഒരു സെറ്റ് കോഡിന് പകരമായിട്ട് വേറൊരു കോഡ് വരികയാണ്, അതല്ല. അപ്പോൾ ട്രാൻസ്പോസിഷൻ ആണ് അതിൻ്റെ ആൻസർ. റീ ഓർഡറിങ് എന്ന് പറയുമ്പോൾ അത് ട്രാൻസ്പോസിഷൻ അല്ലേ, സോ അതിൻ്റെ ആൻസർ എന്തായിരിക്കും? ഇപ്പോൾ ട്രാൻസ്പോസിഷൻ ആണ്. ഓക്കെ, സോ അടുത്തത് ഒരു ഒ എസ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ഒ എസ് എൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ദ പ്രോബ്ലം ഓഫ് ഇൻറ്റേർണൽ ഫ്രാഗ്മെൻറ്റേഷൻ ക്യാൻ ബി ലെസൻഡ് ബൈ ഇൻ സിസ്റ്റംസ് എംപ്ലോയിങ് എ ഫിക്സഡ് പാർട്ടീഷൻ മെമ്മറി മാനേജ്മെൻറ്റ് സ്കീം ബൈ യൂസിങ് ഡാഷ്. റാൻഡം സൈസ് പാർട്ടീഷൻ, ഈക്വൽ സൈസ് പാർട്ടീഷൻ, അൺഈക്വൽ സൈസ് പാർട്ടീഷൻ, ഓപ്ഷൻ ഡി, നൺ ഓഫ് ദ അബോവ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻറ്റേർണൽ ഫ്രാഗ്മെൻറ്റേഷൻ, എക്സ്റ്റേണൽ ഫ്രാഗ്മെൻറ്റേഷൻ എന്നുള്ള കൺസെപ്റ്റ് ഇതിന് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. എന്നിരുന്നാലും ഞാൻ ഒന്നും കൂടി പറയാം, ഇൻറ്റേർണൽ ഫ്രാഗ്മെൻറ്റേഷൻ എന്നുള്ള കൺസെപ്റ്റിൽ നമ്മൾ ഈക്വൽ സൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫിക്സഡ് സൈസ് ആയിട്ടാണ് നമ്മൾ മെമ്മറിയെ പാർട്ടീഷൻ ചെയ്യിക്കുക. അപ്പം അവിടെ ഒരു പ്രോബ്ലം ഉണ്ടാകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ദ പ്രോബ്ലം ഓഫ് ഇൻറ്റേർണൽ ഫ്രാഗ്മെൻറ്റേഷൻ ക്യാൻ ബി ലെസൻഡ് ഇൻ സിസ്റ്റം എംപ്ലോയിങ് എ ഫിക്സഡ് പാർട്ടീഷൻ മെമ്മറി മാനേജ്മെൻറ്റ് സ്കീം ബൈ യൂസിങ് ഡാഷ്. അപ്പം എന്തായാലും ഈക്വൽ സൈസ് ആയിട്ടാണ് ഇൻറ്റേർണൽ ഫ്രാഗ്മെൻറ്റേഷൻ മെത്തേഡ് ചെയ്യുന്നത് എങ്കിൽ അതിനൊരു സൊല്യൂഷൻ എന്തായിരിക്കും? അൺഈക്വൽ സൈസ് പാർട്ടീഷനിങ് ചെയ്യുക എന്നുള്ളതല്ലേ. അപ്പോൾ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ സി എന്ന് പറയുന്നത്, ഓപ്ഷൻ സി ആണ് ആൻസർ, അൺഈക്വൽ സൈസ് പാർട്ടീഷൻ. ഓക്കെ, അപ്പോൾ ഇൻറ്റേർണൽ ഫ്രാഗ്മെൻറ്റേഷൻ എന്നുള്ള കൺസെപ്റ്റ് നമുക്ക് അറിഞ്ഞിരുന്നാൽ കറക്റ്റായിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ. ഇൻറ്റേർണൽ ഫ്രാഗ്മെൻറ്റേഷനിൽ ഫിക്സഡ് സൈസ്ഡ് മെമ്മറി ആയിട്ടാണ് നമ്മൾ മെമ്മറിയെ പാർട്ടീഷൻ ചെയ്യിക്കുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് അൺഈക്വൽ സൈസ് പാർട്ടീഷൻ ചെയ്യുക. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എങ്ങനെയാണ്, ദ പർപ്പസ് ഓഫ് എ ട്രാൻസ്ലേഷൻ ലുക്ക് അസൈഡ് ബഫർ. ടി എൽ ബി തന്നെയാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്. ഞാനിപ്പോൾ എക്സ്പാൻഡ് ചെയ്ത് ട്രാൻസ്ലേഷൻ ലുക്ക് അസൈഡ് ബഫർ എന്ന് ആക്കിയതാണ്. അപ്പോൾ പർപ്പസ് ഓഫ് ദ ടി എൽ ബി ഈസ് ഡാഷ്. ഓപ്ഷൻ എ ടു ക്യാഷ് ദ പേജ് ട്രാൻസ്ലേഷൻ ഇൻഫർമേഷൻ, ഓപ്ഷൻ ബി ടു ക്യാഷ് ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് ഡേറ്റ, ഓപ്ഷൻ സി ടു ഹോൾഡ് രജിസ്റ്റർ വാല്യൂ വൈൽ എ പ്രോസസർ ഈസ് വെയ്റ്റിംഗ് ടു റൺ, ഓപ്ഷൻ ഡി ടു ഹോൾഡ് പേജ് ടേബിൾ സ്റ്റാർട്ട് ആൻഡ് എൻഡ്. ഓക്കെ, അപ്പം ട്രാൻസ്ലേഷൻ ലുക്ക് അസൈഡ് ബഫർ നമ്മുടെ പേജിങ്ങിൽ യൂസ് ചെയ്യുന്ന കൺസെപ്റ്റാണ്. ട്രാൻസ്ലേഷൻ ലുക്ക് അസൈഡ് ബഫർ എന്ന് പറയുന്നത് തന്നെ ഒരു ഹൈ സ്പീഡ് ക്യാഷ് ആണ് എന്നൊക്കെയുള്ള കാര്യം നമുക്കറിയാമല്ലോ. അപ്പം ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നതാണ് ടു ക്യാഷ് ദ പേജ് ട്രാൻസ്ലേഷൻ ഇൻഫർമേഷൻ. ഓക്കെ, അപ്പോൾ ടി എൽ ബി ഒരു ഹൈ സ്പീഡ് ക്യാഷ് ആണ് കേട്ടോ. ആ ഹൈ സ്പീഡ് ക്യാഷിൽ നമ്മുടെ പേജ് ട്രാൻസ്ലേഷന് വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻസ് എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കും. ടി എൽ ബി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുന്നേ അത് രജിസ്റ്റേഴ്സിലായിരുന്നു വെച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അവിടുത്തെ ഒരു പ്രശ്നം എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ രജിസ്റ്ററിന് നമ്മുടെ സൈസ് കുറവാണ്. അതേസമയം നമുക്ക് അറ്റ് എ ടൈം ഒരുപാട് പ്രോസസ്സുകൾ ഇങ്ങനെ ട്രാൻസ്ലേഷനിൽ വരുന്നുമുണ്ട്.
ഓക്കെ, നമ്മുടെ ഫിസിക്കൽ മെമ്മറിയിൽ നിന്ന് മെമ്മറി ട്രാൻസ്ലേഷനിൽ ഒരുപാട് പ്രോസസ്സുകൾ വരുന്നുണ്ട്. അപ്പോൾ രജിസ്റ്ററിലൊന്നും വെക്കാനായിട്ട് പറ്റാത്ത ഒരു സിറ്റുവേഷനിലാണ് നമ്മുടെ ഈ ട്രാൻസ്ലേഷൻ ലുക്ക് അസൈഡ് ബഫർ എന്നുള്ള കൺസെപ്റ്റ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു ഹൈ സ്പീഡ് ക്യാഷ് ആണ്. ഓക്കെ, പേജ് ട്രാൻസ്ലേഷൻ ഇൻഫർമേഷൻ ക്യാഷ് ചെയ്യാനായിട്ടുള്ള ഒരു മെത്തേഡാണ് ടി എൽ ബി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് യൂസ്ഡ് ഫോർ ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ? ഓപ്ഷൻ എ മെസ്സേജ് ക്യൂ, ഓപ്ഷൻ ബി സെമാഫോർ, ഓപ്ഷൻ സി പൈപ്പ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി അബോവ്. ഇത് ഇച്ചിരി കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. മെസ്സേജ് ക്യൂ നമുക്കറിയാം, ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതാണ് മെസ്സേജ് ക്യൂ. നമ്മൾ പഠിക്കുന്ന സമയത്ത് ലാബിൽ ഇംപ്ലിമെൻറ്റേഷനൊക്കെ ചെയ്തിട്ടുണ്ടാവും മെസ്സേജ് ക്യൂ വെച്ചിട്ട്, ഇല്ലേ? ഒരു പർട്ടിക്കുലർ മെമ്മറി ഏരിയയൊക്കെ വെച്ചിട്ട് അവിടെ നിങ്ങൾ ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ടുള്ള ടെക്നിക്ക് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് നിങ്ങളത് പഠിച്ചിട്ടുള്ളത്. പൈപ്പും അതേപോലെ ഒരു കൺസെപ്റ്റ് തന്നെയാണ്. ഒരു ഒരു മെമ്മറി റിസർവ് ചെയ്തിട്ട് ഒരു എൻഡിൽ കൂടെ റീഡ് ചെയ്യും, മറ്റേ എൻഡിൽ കൂടെ ആ സ്ട്രിങ്ങിനെ റൈറ്റ് ചെയ്ത് അല്ല റൈറ്റ് ചെയ്ത് സ്ട്രിങ്ങിന് റീഡ് ചെയ്തെടുക്കുന്ന പരിപാടിയാണ് പൈപ്പ്. അതും ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷനാണ്. ഒരു രണ്ട് പ്രോസസ്സുകളായിരിക്കും ഈ പൈപ്പിൻ്റെ രണ്ട് എൻഡുകളിലായിട്ടിരിക്കുന്നത്, അങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സെമാഫോർ എന്നുള്ള ഒരു ഓപ്ഷൻ വായിക്കുമ്പം ഇച്ചിരി കൺഫ്യൂസിങ് ആയിട്ട് തോന്നും. കാര്യം നമ്മൾ സെമാഫോർ കൂടുതലും പ്രോസസ് സിൻക്രണൈസേഷനിലാണ് കേട്ടിട്ടുള്ളത്. പക്ഷേ സെമാഫോറും ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷനിൽ തന്നെയുള്ള ഒരു ടെക്നിക്ക് തന്നെയാണ്. ഐ പി സിക്കും യൂസ് ചെയ്യുന്നത് സെമാഫോർ തന്നെയാണ്. കാര്യം എന്താണെന്ന് നമുക്കറിയാമല്ലോ, സെമാഫോർ എന്താണ്? നമ്മുടെ പ്രോസസ് സിൻക്രണൈസേഷനിൽ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ പ്രോസസ്സുകൾ അറ്റേ പാരലലി രണ്ട് പ്രോസസ്സുകൾ വരുമ്പോൾ എങ്ങനെ ക്രിട്ടിക്കൽ സെക്ഷൻ യൂസ് ചെയ്യാം എന്നൊക്കെ ഉള്ള കൺസെപ്റ്റിൽ വരുന്നത് കൊണ്ട് തന്നെ സെമാഫോറും ഐ പി സി ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് തന്നെയാണ്. അപ്പം ഇതിനകത്ത് എല്ലാ മെത്തേഡ്സും ഐ പി സിക്ക് യൂസ് ചെയ്യുന്നതാണ്, ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. സോ ആൻസർ ഇവിടെ നൺ ഓഫ് ദി അബോവ് ആണ് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് യൂസ്ഡ് ഫോർ സിൻക്രണൈസേഷൻ? ഇപ്പോൾ നമ്മളൊരു സിൻക്രണൈസേഷൻ്റെ ഒരു കാര്യം പറഞ്ഞതേ ഉള്ളൂ അല്ലേ. ഓപ്ഷൻ എ ബാങ്കേഴ്സ് അൽഗോരിതം, ഓപ്ഷൻ ബി ബേക്കറി അൽഗോരിതം, ഓപ്ഷൻ സി ബിസി വെയിറ്റിംഗ് വിത്ത് ടെസ്റ്റ് ആൻഡ് സെറ്റ്, ഓപ്ഷൻ ഡി മോണിറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻസ് ഇപ്പോൾ ചെക്ക് ചെയ്ത് നോക്കാം. ബാങ്കേഴ്സ് അൽഗോരിതം എവിടെയാണ് വരുന്നത്? നമ്മുടെ റിസോഴ്സ് അലോക്കേഷൻ, അതുപോലെ തന്നെ ഡെഡ് ലോക്ക് അവോയ്ഡൻസ് അൽഗോരിതം ആയിട്ടാണ്. ബാങ്കേഴ്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം ഓർമ്മ വരും അതാണ്, ഡെഡ് ലോക്ക് അവോയ്ഡൻസ് അൽഗോരിതം ആണ്. ഇപ്പോൾ റിസോഴ്സ് അലോക്കേഷൻ ആൻഡ് ഡെഡ് ലോക്ക് അവോയ്ഡൻസ് അൽഗോരിതം ആയിട്ടാണ് ബാങ്കേഴ്സ് അൽഗോരിതം നമ്മൾ പഠിച്ചിട്ടുള്ളത്. സിൻക്രണൈസേഷന് വേണ്ടിയിട്ടുള്ള കൺസെപ്റ്റ് ഒന്നും അവിടെ ഇല്ല. ഓക്കെ, അടുത്തത് ബേക്കറി അൽഗോരിതം. ബേക്കറി അൽഗോരിതം നമ്മുടെ ഈ മ്യൂച്വൽ എക്സ്ക്ലൂഷൻ്റെ ഒരു സൊല്യൂഷൻ ആയിട്ടാണ്, മ്യൂച്വൽ എക്സ്ക്ലൂഷൻ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ ആയിട്ടാണ് ബേക്കറി അൽഗോരിതം പഠിച്ചിട്ടുള്ളത്. അത് ഉറപ്പായിട്ടും ഒരു പ്രോസസ് സിൻക്രണൈസേഷനിൽ വരുന്നതാണ്. ഓക്കെ, ദെൻ ബിസി വെയിറ്റിംഗ് വിത്ത് ടെസ്റ്റ് ആൻഡ് സെറ്റ്. ടെസ്റ്റ് ആൻഡ് സെറ്റും സെയിം ആയിട്ടുള്ള കൺസെപ്റ്റ് തന്നെയാണ്. നമ്മൾ ലോക്കിനെ ബേസ് ചെയ്തിട്ട് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ടുള്ള കൺസെപ്റ്റാണ് ടെസ്റ്റ് ആൻഡ് സെറ്റ്. അതും പ്രോസസ് സിൻക്രണൈസേഷനിലുള്ളതാണ്. മോണിറ്ററും പ്രോസസ് സിൻക്രണൈസേഷൻ ടൂള് തന്നെയാണ്. ഓക്കെ, മ്യൂടെക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. മ്യൂടെക്സ് എന്ന് പറഞ്ഞൊരു വേരിയബിളുണ്ട്, അത് അറ്റ് എ ടൈം ഏതെങ്കിലും ഒരു പ്രോസസ്സിനെ മാത്രമേ ക്രിട്ടിക്കൽ സെക്ഷനിൽ എൻട്രി ചെയ്യാൻ സമ്മതിക്കത്തുള്ളൂ, അപ്പോൾ അത് ലോക്ക്ഡ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചില്ലേ. അപ്പോൾ ആ മോണിറ്ററും സിമിലർലി സിൻക്രണൈസേഷൻ ടൂൾ തന്നെയാണ്. അപ്പോൾ ഇവിടെ ആൻസർ സിൻക്രണൈസേഷൻ യൂസ് ചെയ്യാത്തതാരാണ്? ബാങ്കേഴ്സ് അൽഗോരിതമാണ്. ബേക്കറി, ടെസ്റ്റ് ആൻഡ് സെറ്റ്, മോണിറ്റർ ഇതെല്ലാം സിൻക്രണൈസേഷനിൽ വരുന്ന ആൾക്കാരാണ്. ഓക്കെ, സോ അത്രയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. പിന്നെ ഞാനൊരു കാര്യം കൂടി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാളെ തൊട്ട് ഓക്കെ നാളെ തൊട്ട് നമുക്ക് ഒരു പ്രീവിയസ് ഇയർ ഗേറ്റ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു അറ്റംപ്റ്റ് നടത്തുകയാണ്. ഷോർട്ട് വീഡിയോസ് ആയിട്ടാണ് എൻ്റെ മനസ്സിൽ ഐഡിയ ഉള്ളത്. അപ്പോൾ ഷോർട്ട് വീഡിയോ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, അപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ സോൾവ് ചെയ്തക്ക രീതിയിലുള്ള ഷോർട്ട് വീഡിയോ പ്രിപ്പയർ ചെയ്യാനായിട്ടാണ് ഞാൻ കരുതുന്നത്. എത്രത്തോളം സക്സസ് ആകുമെന്ന് എനിക്കും അറിയില്ല. ഓക്കെ, അപ്പം തുടർന്നും നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നാളെ അതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ആയിട്ട് ഒരു ഗേറ്റ് 2005 ഒരു ക്വസ്റ്റ്യൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ നിങ്ങൾ വേറുള്ളവർക്കും ഒന്ന്
ഷെയർ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യത്തക്ക രീതിയിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. പിന്നെ ഈ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഒക്കെ നല്ല രീതിയിൽ പോകണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക, പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.